ആൾക്കൂട്ടം പറഞ്ഞത് വെച്ച് ചേച്ചി അജിത് കുമാർ അറിയിച്ചിട്ടുണ്ട്. ഇനി എന്താണപ്പോ ഉത്തരം? മായ, അജിത് കുമാർ എന്ന ഉത്തരത്തിൽ താങ്കൾ എത്തി, അതെന്നെ അറിയിച്ചു. അതിന് കാരണക്കാരായ രണ്ടുപേരെ ആൾക്കൂട്ടത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് അടുത്തേക്ക് വിളിക്കൂ. രണ്ടുപേരെ. അമ്മയെ തിരഞ്ഞെടുത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അമ്മ എന്നെ അനുഗ്രഹിക്കണം. നമ്മള് സീരിയസ് ആയിട്ടൊരു മൊമെന്റിലാണ്. എ ടി എം മൈച്ചി രണ്ടാൾക്കാരെയും വിളിച്ചു നിർത്തിയിട്ടുണ്ട്. ഇനി എന്താണ്? മൈക്ക് 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 ഇല്ല ചേട്ടാ, മൈക്ക് കൊടുക്കട്ടെ. എന്റെ എന്താ അമ്മയുടെ പേര്? എന്റെ പേര് രതി ദേവി. നല്ല പേര്. അമ്മ, അമ്മയ്ക്ക് മോളല്ലാതെ മകനുണ്ടോ? രണ്ടു മോളാണ്, രണ്ടുപേരും ഇവിടെ ഉണ്ട്. രണ്ടുപേരും ഇവിടെ ഉണ്ടോ? എവിടെ? ഒന്നേ ഞാൻ കണ്ടോളൂ. എവിടെ എന്റെ അനിയത്തി? ചേച്ചി. ഓക്കേ ചേച്ചി, ഹായ് ചേച്ചി. എന്താണ് പേര്? അപർണ. അപർണ, അപ്പു എന്നാണ് വിളിക്കുന്നത്? ഞാൻ അപ്പു ചേച്ചി എന്ന് വിളിക്കാം. അർച്ചന വേണേ അർച്ചു എന്ന് വിളിക്കാം. ചേച്ചി എന്ന് വിളിക്കണ്ട, എന്നാ അപ്പു. അതെ, അത് മതി. ഓക്കെ അല്ലേ അർച്ചു? ഓക്കെ ആണല്ലോ. നിർത്ത് നിർത്ത് അമ്മ. അപ്പൊ നമ്മള് പറഞ്ഞു വരുന്ന കാര്യം, എ ടി എം രണ്ടാൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് ഉദ്ദേശം? ഉത്തരം ശരിയാണോ? ഇവർക്ക് എന്താണ് കൊടുക്കുന്നത്? പ്ലീസ് പ്ലീസ് പ്ലീസ്, കുറച്ച് കാര്യമായിട്ട് എനിക്കൊന്ന് ഇൻട്രസ്റ്റ് ചെയ്യാനുള്ളതല്ല. അയ്യോ പ്ലീസ് പ്ലീസ്. അത്രയൊന്നും ഇല്ലെങ്കിലും വെങ്കി അടങ്ങൂ. മനോജ്, രതി ദേവി, നിങ്ങൾ തയ്യാറാണോ? ഇരുവർക്കും ഉടൻ പണമായി ഞാൻ നൽകുന്നു 30,000 രൂപ. അമ്മ, 15,000 രൂപ അടിച്ച്. ഇതെല്ലാം നമ്മുടെ കുടുംബത്തേക്ക്. ആ കുടുംബം വേറെ, ഈ കുടുംബം വേറെ. മനോജേട്ടാ ഐശ്വര്യമായിട്ട് വന്നു. അമ്മ വരട്ടെ, മൈക്ക് ഇങ്ങനെ തന്നോളൂ. മനോജേട്ടാ, അമ്മ അവൻ പറയുന്നു കേക്കണ്ട. അമ്മ ഇങ്ങനെ കൈ ഞാൻ വെക്കണോ? ക്ഷമിക്കണം, ഒരു കുടുംബകാര്യം നടന്നുകൊണ്ടാണ്. അടിപൊളി. താങ്ക് യു.